ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ഒരു കാഷ്യൂ ചിക്കൻ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ സാധാരണ എപ്പോഴും വെക്കുന്ന പോലെയൊക്കെ അല്ലാണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുത്തുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പം ഞാനതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ച് എളുപ്പത്തിലുള്ളൊരു കാഷ്യൂ ചിക്കൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കന് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പേസ്റ്റാക്കി എടുത്തത്. ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ കുറച്ച് തൈരും, അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു 2 ടീസ്പൂണോളം തൈരും ഉണ്ടാവും. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തക്കാളി ഒക്കെ കുറേശ്ശെ എടുത്തിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ എടുത്തിട്ടുള്ളത് 2 ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, കുരുമുളക് ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഈ ഗരം മസാലയുടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സവാള ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ വഴറ്റിയെടുക്കുന്ന പോലെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ഒന്ന് ഒരു വിധം വാടി വന്നാൽ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിൻ്റെ ഒക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമ്മൾ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് മാറ്റം വരുത്താട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുക്കറിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്ത് കുറച്ചൊന്ന് വാടി വന്നപ്പോൾ, സവാള ഒക്കെ ഒന്ന് കുറച്ച് വാടി വന്നപ്പോൾ ഞാൻ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കുക നമുക്ക്. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് അതിൻ്റെ വിസിലിട്ട് കൊടുത്തിട്ട് ഒരു 1-2 പ്രാവശ്യം വിസിലടിച്ചാൽ മതി, കരിയണത് ശ്രദ്ധിക്കണം. അങ്ങനെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ ബദാമും നട്ട്സും എടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട് മാത്രമല്ല, ഞാൻ കുറച്ച് ബദാമും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാഷ്യൂ നട്ട് മാത്രമായാലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂണോളം. പിന്നെ കാഷ്യൂ നട്ടും ബദാമും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ ഒന്ന് ചൂടാറിയിട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്കും കുക്കറൊന്ന് തുറന്ന് നോക്കിയപ്പം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുഴഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മല്ലിപ്പൊടി ഒരു 2-3 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇത് മുളക് പൊടി ഇനി എരിവ് നന്നായി വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ആദ്യം ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ബദാമൊക്കെ അരച്ചു കൊടുക്കുന്നതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്, കൂടുതൽ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചെടുത്തപ്പോൾ ആ ഗ്രൈൻഡറിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. അങ്ങനെ അത് നന്നായി കുഴഞ്ഞ് നല്ല മസാലകളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ നട്ട്സൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ആ അരച്ചെടുത്ത പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഇത് മിക്സ് ചെയ്തിട്ടുള്ളത്. ആദ്യം അരച്ചെടുക്കുമ്പോൾ ഒരു ലേശം 3-4 ടീസ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ്. ഇപ്പം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കന് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ചിക്കൻ ഇതിലേക്ക് നമുക്ക് മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല കുഴഞ്ഞ രൂപത്തിലാണ് നമുക്കിപ്പോൾ ഇതുള്ളത്. ഇനി ആവശ്യത്തിന് എത്രത്തോളം നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ വെള്ളം കുറച്ചൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നന്നായി ഇളക്കി ചേർത്തിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിത് കുറച്ച് ഗ്രേവിയാക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ കാഷ്യൂനട്ടൊക്കെ അരച്ചെടുത്ത കാരണം കൊണ്ട് എന്തായാലും ഇത് കുറച്ച് കഴിഞ്ഞാൽ തിക്കാവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരൊറ്റ വിസിലാണ് ഞാൻ അടിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ ഒരു വിസിലടിച്ചതിന് ശേഷം ഞാൻ തുറന്ന് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളി കാഷ്യൂ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവിയാണ് ഇതിൻ്റെത്. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും എല്ലാത്തിനും നല്ല പറ്റിയൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നമ്മുടെ കാഷ്യൂ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ റെസിപ്പികൾ ഇതിന് മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയും അസ്സലാമു അലൈക്കും.